മന്ത്രിമാരുടെ എംഎൽഎമാരുടെ ശമ്പളത്തിലും അലവൻസിലൊക്കെ എന്തൊരു വർധനയാ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. കർഷകരുടെ വരുമാനം കഴിഞ്ഞ 10 വർഷത്തിനിടെ ഗണ്യമായിട്ട് കുറഞ്ഞപ്പോൾ മന്ത്രിമാരുടെ ശമ്പളം അലവൻസും ഒക്കെ കുത്തനെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മന്ത്രിമാരുടെ ശമ്പളം തന്നെ 55,012 രൂപയിൽ നിന്ന് 97,429 രൂപയിലേക്കാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എംഎൽഎമാരുടെ ശമ്പളവും അലവൻസുകളും 39,500 രൂപയിൽ നിന്ന് 70,000 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. മന്ത്രിമാരുടെ എംഎൽഎമാരുടെ ശമ്പളവും അലവൻസുകളും ഉയർത്തിയത് ജസ്റ്റിസ് ജെ.എം. ജെയിംസ് കമ്മിറ്റി ശിപാർശയുടെ അടിസ്ഥാനത്തിലായിരുന്നു. 2018 വർധന പ്രാബല്യത്തിലാക്കിയത് മന്ത്രിമാരുടെ ശമ്പളം 143,000 ആക്കണമെന്നായിരുന്നു കമ്മീഷന്റെ ശുപാർശ. എംഎൽഎമാർക്ക് മണ്ഡലം അലവൻസായിട്ട് 25,000 രൂപ, ഫോൺ വാടക 11,000, ഇൻഫർമേഷൻ അലവൻസ് 4,000, പ്രതിമാസ അലവൻസ് 2,000, ഇതൊന്നും കൂടാതെ അവർക്ക് യാത്രാഭത്ത 20,000, സൽക്കാരത്തിന് 8,000, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് 70,000 രൂപ കൊടുക്കുന്നത്. ഇതൊന്നും കൂടാതെയാണ് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ സിറ്റിംഗ് ഫീസും പിന്നെ കേരളത്തിനകത്തേക്കും പുറത്തേക്കും പോകുമ്പോഴുള്ള പ്രത്യേക യാത്രാപടി ഉൾപ്പെടെ അത് സെപ്പറേറ്റ് കൊടുക്കും. ഇതൊന്നും കൂടാതെ മന്ത്രിമാരുടെയും എംഎൽഎമാരുടെയും ശമ്പളവും അലവൻസും വർദ്ധിപ്പിക്കാനുള്ള ഇനിയും വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള ശുപാർശ ഇപ്പോൾ സർക്കാർ പരിഗണിക്കുന്നുമുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് ഖജനാവിന് ഭാരമായിട്ട് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ ശമ്പളവും പെൻഷനും. PSC അംഗങ്ങളുടെ ചെലവ് സംസ്ഥാനത്തെ ധനസ്ഥിതിക്ക് ചേർന്നതല്ല എന്ന ആക്ഷേപത്തിൽ കഴമ്പുണ്ട്. പിന്നൊരു കാര്യം, ക്ലർക്കിനേക്കാൾ കൂടിയ ശമ്പളമാണ് KCB അസിസ്റ്റന്റിന്. സർക്കാർ സർവീസിലെ ക്ലർക്കിന് 26,500 രൂപ മുതൽ 60,700 രൂപ വരെയാണ്. പക്ഷേ KCBയിലെ ജൂനിയർ അസിസ്റ്റന്റിന്റെ ശമ്പള സ്കെയില് 31,800 രൂപ മുതൽ 68,900 രൂപ വരെയാണ്. KCB ജീവനക്കാർക്ക് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വൻ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. സീനിയർ അസിസ്റ്റന്റിലേക്ക് വരുമ്പോൾ അവരുടെ ശമ്പള സ്കെയില് 37,600 മുതൽ 79,400 രൂപയായിട്ട് ഉയരും. എഞ്ചിനീയറിംഗ് തസ്തികയിലുള്ള സാങ്കേതിക വിഭാഗം ജീവനക്കാർക്ക് വൈദ്യുതി ബോർഡിൽ ഉയർന്ന ശമ്പള നിരക്കാണുള്ളത്. അസിസ്റ്റന്റ് എഞ്ചിനീയർമാർക്ക് 59,100 രൂപ മുതൽ 117,400 രൂപ വരെയും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് 82,400 രൂപ മുതൽ 150,400 രൂപ വരെയാണ് ശമ്പളം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമാർ മുതൽ അഡീഷണൽ സെക്രട്ടറി വരെയുള്ള സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കും കഴിഞ്ഞ 10 വർഷത്തിനിടെ ശമ്പളത്തിൽ കാര്യമായ വർധനയുണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമായ സാഹചര്യത്തിൽ 18% ക്ഷാമബത്തിയാണ് അധ്യാപകർക്കും സർക്കാർ ജീവനക്കാർക്കും കുടിശ്ശികയായി ഉള്ളത്. നിലവിൽ 7% DA മാത്രമേ അവർക്ക് ലഭിക്കുന്നുള്ളൂ. 2013 ബേസിക് സാലറിയും അലവൻസുകളും DA ഉൾപ്പെടെയുള്ള ശമ്പളവും ഇപ്പോൾ ലഭിക്കുന്ന 7% DA ഉൾപ്പെടെയുള്ള ശമ്പളവും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്നാണ് സർക്കാർ ജീവനക്കാരും അധ്യാപകരും പറയുന്നത്. കാലാനുസൃതമായിട്ടുള്ള വിലക്കയറ്റം കണക്കാക്കിയും സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും സർക്കാർ 5 വർഷം കൂടുമ്പോൾ ശമ്പള വർധന നടപ്പാക്കാറുണ്ട്. 5 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്കാണ് ഇതിന്റെ പ്രയോജനം നേരിട്ട് കിട്ടുന്നത്. ഇവരുടെ ശമ്പളം കുറയ്ക്കണമെന്നൊന്നും ആരും ആവശ്യപ്പെടുന്നില്ല. പക്ഷേ കേരളത്തിലെ 12 ലക്ഷത്തിലധികം വരുന്ന ചെറുകിട റബ്ബർ കർഷകർ ഉൾപ്പെടെയുള്ള കർഷകർക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടെ വരുമാന തകർച്ചയിൽ ഉണ്ടായിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് കോടികളാണ്. ഇത്തരത്തിൽ വലിയൊരു വരുമാന നഷ്ടം ഉണ്ടായിട്ടും ഈ കർഷകരും കൂടെ കൊടുക്കുന്ന നികുതിപ്പണം ഉപയോഗിച്ചാണ് സർക്കാർ ഈ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത്. അതിനൊന്നും ആരും ഒന്നും പറയുന്നൊന്നുമില്ല. പക്ഷേ കർഷകർക്ക് ജീവിക്കാനുള്ള വകയെങ്കിലും കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ് കർഷകരുടെ ആവശ്യം.